1855 തിരുവിതാംകൂർ മഹാരാജ്യത്ത് അടിമ വ്യാപാരം നിർത്തലാക്കുന്നത്. എന്നാൽ അതിന് ഒരു 4 വർഷം മുൻപേ മുതൽ 1851 മുതൽ ഉത്രാട തിരുനാൾ മഹാരാജാവിന്റെ മനസ്സിൽ അടിമ വ്യാപാരം നിർത്തലാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിലും രാജ്യത്തെ ഭൂപ്രഭുക്കന്മാര് അടിമകൾ പണിയാനില്ല എങ്കിൽ ഇവിടെ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്നും അതുവഴി അനേകായിരങ്ങള് മരിച്ചു വീഴുമെന്നും ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയി. പക്ഷേ ഇവിടെ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വിദേശ മിഷണറിമാര് മദ്രാസ് ഗവൺമെന്റിലെ വലിയ സമ്മർദ്ദം ചെലുത്തി മഹാരാജാക്കന്മാരുടെ അടുക്കലേക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അയച്ചതിന്റെ ഫലമായിട്ടാണ് 1855 തന്നെ കൊച്ചിയിലും തിരുവിതാംകൂറിലും അടിമ വ്യാപാരം നിർത്തലാക്കിയത്, നിയമം മൂലം നിരോധിച്ചത്. ഇതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ സാർവത്രിക വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ 1805 മുതലൊക്കെയാണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാര് അവരുടെ ചുവട് പിടിച്ച് ഇന്നത്തെ യാക്കോബായ ഓർത്തഡോക്സുകാര് പുത്തൻകോറ്റുകാര് കേരളത്തില് 2 പ്രമുഖ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനും ശേഷമാണ് ചാവറ കുര്യാക്കോസ് അച്ഛന്റെ പ്രത്യേകമായിട്ടുള്ള നേതൃത്വത്തിന്റെ കീഴില് കേരളത്തില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ കത്തോലിക്ക സഭ അതിലേക്ക് പിന്നീടാണ് വന്നതെങ്കിലും ഏറ്റവും കൂടുതല് സ്കൂളുകളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത് കത്തോലിക്ക സഭയ്ക്ക് തന്നെയാണ്. ആദ്യത്തെ കേരളത്തിലെ നേഴ്സിംഗ് സ്കൂൾ നമുക്കറിയാവുന്നത് പോലെ ഹോളി ക്രോസ് സ്റ്റേഷൻ താമസിച്ച കൊല്ലം മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു നേഴ്സിംഗ് സ്കൂളാണ്. ഇങ്ങനെ മനുഷ്യന്റെ അന്തസ്സിന് വർധനവ് വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഏർപ്പെടാനായിട്ടുള്ള കാരണം എന്താണ്? ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരുപാട് അവസ്ഥാന്തരങ്ങളുണ്ട്, ഉപവിഭാഗങ്ങളുണ്ട്. എങ്കിൽ പോലും ക്രിസ്ത്യൻ വിഭാഗങ്ങളില് 2 കാര്യത്തില് ഒരേ അഭിപ്രായങ്ങളും ഒരേ പ്രവർത്തനങ്ങളും ഉണ്ട്. ഒന്ന്, മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തുന്നതായിട്ടുള്ള വിദ്യാഭ്യാസ ആതുരാലയ പ്രവർത്തനങ്ങളില്, 2 അടിസ്ഥാന വിശ്വാസ തത്വങ്ങളില്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? അതിന് ഒരേയൊരു കാരണമേയുള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളും ആദർശങ്ങളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതാണ്, മനുഷ്യന്റെ അന്തസ്സിനെ ബഹുമാനിക്കുന്നു. ഒരാളുടെ ദൈവം എങ്ങനെയാണോ ആ ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് ഒരു സമൂഹം അവരുടെ ആശയങ്ങളെ രൂപപ്പെടുത്തുന്നത്. ആ ആശയങ്ങളിൽ നിന്നാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ ദൈവം. ത്രിത്വിക ദൈവം എന്താണ് എന്ന് ബുദ്ധി കൊണ്ട് വിവേചിച്ചറിയാനോ ബുദ്ധി കൊണ്ട് വിവരിക്കാനോ സാധിക്കില്ല. പക്ഷേ മനുഷ്യ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് ത്രിത്വിക ദൈവം. എന്താണ് ത്രിത്വം എന്ന് പറഞ്ഞാല്, ദൈവം ഒന്നേ ഉള്ളൂവെന്നും ആ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 ആളുകളുണ്ട് എന്നും ഈ 3 ദൈവിക വ്യക്തിത്വങ്ങൾ ഒരേ സത്തയില്, ദൈവിക സത്തയില് നിലനിൽക്കുന്നുവെന്നും ഇവരുടെ ഇടയിൽ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും ഉണ്ട് എന്നും ആരും ചെറുതോ വലുതോ അല്ലാതെ, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഈ 3 ദൈവിക വ്യക്തിത്വങ്ങൾ സ്നേഹത്തിൽ നിലകൊള്ളുന്നു എന്നുമുള്ളതാണ് എന്താണ് ത്രിത്വം എന്നുള്ളതിന്റെ നിർവചനം. 3 ദൈവിക വ്യക്തിത്വങ്ങളുണ്ട്. ഈ വ്യക്തിത്വങ്ങളിൽ ആരും ആരുടെയും മുകളിലോ ആരും ആരുടെയും താഴെയല്ല. എന്നാൽ പിതാവ് പിതാവും പുത്രൻ പുത്രനും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുമാണ് ഇവര് 3 വ്യക്തിത്വങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിത്വങ്ങൾ സൂക്ഷിക്കുമ്പോഴേ തന്നെ സ്നേഹത്തിൽ ഇവര് ഒന്നായിരിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്നേഹം പോലെയല്ല ദൈവത്തിന്റെ സ്നേഹം.
നമുക്ക് സ്നേഹിക്കാതിരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ കാര്യം. മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, ദമ്പതികൾക്ക് പരസ്പരം സ്നേഹിക്കാതിരിക്കാൻ വയ്യാത്ത തരത്തില് അവര് കൂടിച്ചേർന്നിരിക്കുന്നു. ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല സ്നേഹമില്ലാതെ. എന്നാൽ ത്രിത്വിക ദൈവത്തിന്റെ പ്രത്യേകത, നമ്മളെ ഒരിക്കലും സ്നേഹിക്കണമെന്ന് ദൈവത്തിന് ഒരു നിർബന്ധമില്ല. അതിന് കാരണം പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പുത്രൻ അതുപോലെ തന്നെ, പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെ. അതായത് ഈ മൂന്ന് ദൈവിക വ്യക്തിത്വങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ പരിപൂർണമായിട്ടുള്ള സ്നേഹത്തിലായിരിക്കുന്നത് കൊണ്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകേണ്ടതില്ല. ഒരു മനുഷ്യൻ ഉറുമ്പിനെ സ്നേഹിക്കണമെന്നാണ് നിർബന്ധമുള്ളത്. അതേപോലെയാണ് ദൈവിക വ്യക്തിത്വങ്ങൾ, അതിൽ തന്നെ അവർ പൂർണ്ണമായിട്ട് സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണ് എങ്കിൽ ദൈവം തൃത്വമായേ പറ്റും, ദൈവം തൃത്വമാണ് എങ്കിൽ ദൈവ സ്നേഹമായിട്ടേ പറ്റും. ഈ തൃത്വിക ദൈവത്തെ നമുക്ക് ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുന്നതിനേക്കാളും നമുക്ക് മനസ്സിലാവുന്നത് സ്നേഹത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ്. നിർബന്ധപൂർവമായിട്ടുള്ള സ്നേഹമല്ല, സ്നേഹം നെസസിറ്റി ആകുന്നിടത്തല്ല, പിന്നെയോ ഔദാര്യപൂർണമായിട്ട് സ്നേഹിക്കുന്നിടത്ത്. നമ്മൾ സ്നേഹിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത ആളുകളെ നമ്മൾ സ്നേഹിക്കുകയാണ് എങ്കിൽ അപ്പം നമ്മൾ തൃത്വം ജീവിക്കുകയാണ്. ഈ തൃത്വിക ദൈവം ഉള്ളത് കൊണ്ടാണ്, ആ ദൈവസങ്കല്പത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ദൈവമതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്നിടത്ത് സ്ത്രീകളെ സമാനതയോടെ കാണാൻ പറ്റുന്നത്, ജെൻഡർ ഇക്വാലിറ്റി ഉള്ളത്, തൊഴിൽ രംഗങ്ങളിൽ എല്ലാവർക്കും ഒരേ പരിഗണന കിട്ടുന്നത്, കുട്ടികളെ സ്നേഹിക്കാൻ പറ്റുന്നത്. അതായത് ഇന്ന് മനുഷ്യനെത്തിച്ചേർന്നിരിക്കുന്ന ഈ ഉന്നതമായിട്ടുള്ള മനുഷ്യ അന്തസ്സിനെ പരിശോധിക്കുമ്പോഴാണ് തൃത്വിക ദൈവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയും കൂടുതൽ തൃത്വിക ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും, പരിശുദ്ധാത്മാവും പുത്രനെയും ഇതേപോലെ തന്നെയും എങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്നു എന്ന് പഠിക്കുകയും ആ മാതൃകയിൽ നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് തൃത്വിക ദൈവത്തെ മനസ്സിലാവുന്നത്. ഇങ്ങനെ അനുഭവം കൊണ്ട് തൃത്വിക ദൈവത്തെ അറിയാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.